ലോക ശില്പകലാ ചരിത്രത്തിൽ പൗരാണിക ഭാരതത്തിന്റെ അടയാളപ്പെടുത്തലുകൾ വളരെ വലുതാണ്. അക്ഷരാർത്ഥത്തിൽ ശില്പകലയുടെ മ്യൂസിയങ്ങളായിരുന്നു ഭാരതീയ ക്ഷേത്രങ്ങൾ പലതും. ദൈവത്തിന്റെ സ്വന്തം നാട്ടിലാകട്ടെ, ശില്പങ്ങളേറെയും ചോളശൈലിയിൽ പിറന്ന ദേവശില്പങ്ങളായിരുന്നു. കേരളീയ ശൈലിയുടെ ചെറു സാന്നിധ്യം ദാരുശില്പങ്ങളിൽ മാത്രം ഒതുങ്ങി. അവ പക്ഷേ ക്ഷേത്രങ്ങൾക്കുള്ളിലായിരുന്നു. ക്ഷേത്ര മതിൽക്കെട്ടുകൾക്കകത്ത് നിന്ന് ശില്പകലയെ പൊതു ഇടങ്ങളിലേക്ക് ഇറക്കിക്കൊണ്ടുവന്ന് ജനകീയമാക്കിയ ഒരു ബൃഹത് ശില്പ പാരമ്പര്യത്തിന് തുടക്കം കുറിച്ചത് പ്രൊഫസർ കാനായി കുഞ്ഞിരാമനായിരുന്നു. കേരളത്തിലെ ആധുനിക ശില്പകലയുടെ ജനയിതാവിൻ്റെ ജീവിതയാത്ര കാസർഗോട്ടെ കുട്ടമത്ത് ഗ്രാമത്തിൽ 1937 തുടങ്ങുന്നു. മദിരാശിയിൽ KCS പണിക്കരുടെയും പ്രൊഫസർ S ധനപാലിൻ്റെയും ശിഷ്യനായി വളർന്ന് ലണ്ടനിലെ സ്ലേഡ് സ്കൂളിലെത്തി. അവിടെ പ്രൊഫസർ റെഡ് ബട്ട്ലറിലൂടെ ശില്പകലയുടെ വിശ്വജാലകം കണ്ടു. എങ്കിലും കാനായി തൻ്റെ ശില്പജീവിതം നയിക്കാൻ ആഗ്രഹിച്ചത് ജന്മനാട്ടിൽ. അങ്ങനെ കാനായിയുടെ ശില്പങ്ങൾ മാത്രമല്ല ജീവിതവും വേറിട്ട ചില കലഹങ്ങളാകുന്നു. തെയ്യങ്ങളെ തിരിച്ചറിഞ്ഞ ബാല്യത്തോളം അതിനും പഴക്കം. തെയ്യക്കോലങ്ങളിൽ ഉടലിൽ ചടുലമായി പകർന്നാടുന്ന ദേവശില്പങ്ങളെയാണ് അദ്ദേഹം കണ്ടത്. ഉടലിലും ഉയർത്തപ്പെടുന്ന അതിൻ്റെ ബൃഹദാകാരങ്ങൾ തിരിച്ചറിഞ്ഞു. വലിപ്പവും ജനകീയതയും ചലനാത്മകതയും തുറസായ അരങ്ങിൽ തീർക്കുന്ന മിഴിവാർന്ന കലയെ ജനഹൃദയങ്ങൾ കീഴടക്കൂ എന്നദ്ദേഹം തിരിച്ചറിഞ്ഞു. ഒരു ജനകീയ ശില്പബോധത്തിലേക്കാണ് അത് അദ്ദേഹത്തെ നയിച്ചത്. അതിന് താങ്ങായി അമ്മയുണ്ടായിരുന്നു, പ്രകൃതിയുണ്ടായിരുന്നു. പ്രകൃതിയെയും മാതൃത്വത്തെയും വണങ്ങി വളർന്ന ബാല്യം രതിയുടെ കനലാട്ടത്തെ കൂടി തിരിച്ചറിഞ്ഞതോടെ ആ ബൃഹത്തായ പ്രാപഞ്ചിക യാഥാർത്ഥ്യത്തെ അദ്ദേഹം പകർത്തി തുടങ്ങി. മണ്ണപ്പം ചുടുന്ന ബാല്യം മലയെ മാത്രമല്ല മുലയെയും തിരിച്ചറിഞ്ഞു. ആ പാരസ്പര്യത്തിൽ നിന്നാണ് മലകൾ എഴുന്നു നിൽക്കുന്ന മലമ്പുഴയുടെ മടിത്തട്ടിൽ മുലകൾ എഴുന്നു നിൽക്കുന്ന തലപ്പൊക്കമാർന്ന ഒരു പൊതുശില്പ നിർമ്മിതിക്ക് കാനായി കരുത്താർജിച്ചത്, കാനായിയിലെ മഹാശില്പി പിറന്നത്. കേവലം ഒരു ഉദ്യാനശില്പമല്ല, ഒരു ചരിത്ര ദൗത്യമാണ് കാനായി യക്ഷിയിലൂടെ പൂർത്തീകരിച്ചത്. അതിൽ മലയാളം പ്രകൃതിയുടെ നിമ്നോന്നതങ്ങൾ കണ്ടവരേറെ, തടഞ്ഞു നിർത്തപ്പെട്ട മലമകളുടെ വിങ്ങലും ക്രൗര്യവും കണ്ടവരേറെ, പെണ്ണുടൽ പെരുമയുടെ നിശ്ചയദാർഢ്യം കണ്ടവരേറെ. എങ്കിലും ചിലരതിനു ചുറ്റും അശ്ലീല ശില്പമെന്ന ദുരാരോപണത്തിൻ്റെ തീയും പുകയും ഉയർത്തി. പക്ഷേ കപട സദാചാരത്തിൻ്റെ ആ പഞ്ചാഗ്നി നടുവിലും താപസ വിശുദ്ധിയാർന്ന് യക്ഷി തലയുയർത്തി നിലകൊണ്ടു. കാലം തീനാളങ്ങൾ കെടുത്തി, മഴ പെയ്തു. മലയാളിയുടെ തിരുത്തിയെഴുതപ്പെട്ട സദാചാര ബോധത്തിൻ്റെ സാന്ധ്യശോഭയാർന്ന് യക്ഷി വിശ്വശില്പകലയുടെ സൂര്യകിരീടം ചൂടി കേരളത്തിൻ്റെ വലിയ അഭിമാനങ്ങളിലൊന്നായി മാറി. മലനാടിൻ്റെ മാദകത്വത്തെ യക്ഷിയിൽ ആവാഹിച്ച കാനായി തീരപ്രദേശത്തെത്തിയപ്പോൾ തിരമാലകളിലല്ല, കടലാഴങ്ങളിലെ മുത്തുപേർന്ന ചിപ്പിയിലാണ് ആകൃഷ്ടനായത്. ചിപ്പിക്കുള്ളിൽ അദ്ദേഹം ആലസ്യമാർന്നുറങ്ങുന്ന മത്സ്യകന്യകയെ കണ്ടു. ശംഖുമുഖത്ത് സാഗരകന്യക പിറന്നു വീണത് അങ്ങനെ. പെണ്ണുടലിൻ്റെ കരുത്ത് യക്ഷിയിലും ലാസ്യം സാഗരകന്യകയിലും കാനായി കൊത്തിവെച്ചു. അതിനാലാണ് യക്ഷി ലംബതലത്തിലും സാഗരകന്യക തിരശ്ചീന തലത്തിലും നിലയും നിലപാടും കൈക്കൊണ്ടത്. എന്ന് മാത്രമല്ല, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ശില്പങ്ങളിൽ ഒന്നായ ഇതിൻ്റെ വിശദാംശങ്ങളിൽ പോലും പുലർത്തുന്ന സൂക്ഷ്മത കാനായിക്ക് മാത്രം അവകാശപ്പെട്ടത്. അതുകൊണ്ടാണ് സാഗരകന്യകയുടെ മുടിയിഴകളിൽ നമുക്ക് കടലലകളുടെ നാഗസൗന്ദര്യം ദർശിക്കാനാകുന്നത്. ഉടൽ വടിവുകളിൽ രതിയുടെ മാംസളത സന്ദർശകർക്ക് അനുഭവിക്കാനാകുന്നത്.
സാഗരകന്യക അങ്ങനെ അതിൻ്റെ നിലപാട് തറയായ ശംഖംമുഖം കടപ്പുറത്തെ ഒഴിയാത്ത ആൾത്തിരക്കിനും നിലയ്ക്കാത്ത വാഹന പെരുപ്പത്തിനും പറന്നിറങ്ങുന്ന വിമാനങ്ങൾക്കും എത്രയോ കെട്ടിടങ്ങൾക്കും ആചാര അനുഷ്ഠാനങ്ങളുടെ ആറാട്ടിനും വിനോദ വിസ്മയങ്ങൾക്കുമിടയിൽ ഒന്നിനാലും ഇളകാതെ തലകുനിക്കാതെ കാനായിയുടെ അതിബൃഹത്തായ പൊതുശില്പസങ്കല്പത്തിന് മാതൃകയായി ചക്രവാളത്തിൽ തലചായ്ച്ചുറങ്ങുന്നു. ഇടനാട്ടിലെത്തുമ്പോൾ കേരള ഭൂപ്രകൃതിയിൽ എന്ന പോലെ ശില്പങ്ങൾ ഉർവരതയുടെ നാട്ടുബിംബങ്ങൾ തേടുന്നു, അമൂർത്തമാകുന്നു. ഫെർട്ടിലിറ്റി ശിവലിംഗത്തിന്മേലുള്ള തിറരൂപത്താലും തൂക്കിയിടപ്പെട്ട കൂർത്ത കീഴ്പാതിയാലും ജൈവോർജ പ്രസരണത്തിൻ്റെ പുതുബിംബം തീർക്കുന്നു. എഫ് എസ് സി ടിക്ക് മുന്നിലെന്ന പോലെ ഉള്ളിലും ഒരമൂർത്ത ശില്പം കാണാം. റോസ്വുഡിൽ കാനായി തീർത്ത ഈ ശില്പം അദ്ദേഹത്തിൻ്റെ ഏക ദാരുശില്പമാണ്. ഒറ്റത്തടിയിൽ 6 ഉയരത്തിൽ തീർത്ത ഈ ശില്പം നാടോടിയായ അമൂർത്ത രൂപങ്ങളാൽ ധ്യാനത്തെ ആവിഷ്കരിക്കുന്നു. ഇന്ത്യയിലെ തന്നെ പ്രഥമ ഇൻസ്റ്റലേഷൻ ശില്പമായ മുക്കോല പെരുമാൾ സംസ്കൃതിയുടെ ത്രികാലങ്ങൾ നടത്തുന്ന ഒരു സംവാദമാണ് ആവിഷ്കരിക്കുന്നത്. കഴിഞ്ഞ കാലം എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലായി ഭൂതം ഉറച്ചിരിക്കുന്നു. മുക്കണ്ണനായ വർത്തമാനം ഭൂതഭാവികളുടെ കൂടി സംഗമമാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു. മുന്നിൽ ഉടഞ്ഞ നാളികേരം. പൗരാണിക ക്ഷേത്രത്തൂണുകളാൽ എന്ന പോലെ തീർത്ത ഭാവിയുടെ മുകളറ്റത്ത് ചിറക് വിടർത്തി പറക്കാനൊരുങ്ങുന്ന പക്ഷിയുണ്ട്. ചിതറിപ്പോയതെന്ന് തോന്നിപ്പിക്കുന്ന ശില്പവിധാനത്തിലൂടെ കാനായി കാലത്തിൻ്റെ ചലനാത്മകതയാണ് അവതരിപ്പിക്കുന്നത്. കറുത്ത വർണ്ണത്തിൽ തീർത്ത ഈ ശില്പത്തിലെ വെളുത്ത വരകൾ അതിൻ്റെ ചലനാത്മകതയെ കൂടുതൽ ദീപ്തമാക്കുന്നുമുണ്ട്. ഫൗണ്ടൻ ശില്പങ്ങളിൽ പോലുമുള്ള അർത്ഥകൽപ്പനകൾ കാനായിയുടെ പൊതുമണ്ഡല ശില്പസങ്കല്പത്തിൻ്റെ വൈവിധ്യം വ്യക്തമാക്കുന്നു. കൊല്ലത്തെ ദ്വാരപാലക ശില്പസമുച്ചയത്തിൽ കാണുന്ന ത്രിത്വം, രണ്ട് സ്ത്രീകളും ഒരു പുരുഷനും ചേർന്നത്, അതിൽ വൈകാരികതയുടെയും നിർവികാരതയുടെയും വൈരുദ്ധ്യമോ സംഗമമോ ആവിഷ്കരിച്ച് അദ്ദേഹം ആതിഥേയ സംസ്കൃതിയുടെ നാനാർത്ഥം തേടുന്നു. പെരിന്തൽമണ്ണയിലെ സ്ത്രീരൂപം സമകാലികമായൊരു സ്ത്രീപക്ഷ സന്ദേശത്തിൻ്റെ ശില്പാവിഷ്കാരമാണ്. പ്രതിബന്ധങ്ങളെ തട്ടിമാറ്റി ചുരുട്ടിയ മുഷ്ടിയും ഉയർത്തിയ ശിരസുമായി പടിയിറങ്ങി വരുന്ന സ്ത്രീ പെൺകരുത്തിൻ്റെ വേറിട്ട ഒരു ദൃശ്യാനുഭവമാണ് ഒരുക്കുന്നത്. കൂറ്റൻ ശില്പങ്ങളെന്ന സങ്കല്പനത്തിൻ്റെ സാക്ഷാത്കാരങ്ങൾ വേളിയിലുമുണ്ട്. ടൂറിസം വകുപ്പിനു വേണ്ടി കാനായി ഒരുക്കിയ ശില്പഗ്രാമം അഥവാ ഗ്രാമശില്പം അദ്ദേഹത്തിൻ്റെ വൈവിധ്യമാർന്ന ശില്പശൈലിയുടെ സമഗ്രതയ്ക്ക് നിദർശനമാണ്. ഇവിടെ ശില്പങ്ങൾ മണ്ണിൽ കിടന്നും മാനം തൊട്ടും പ്രകൃതിയോട് ഇണങ്ങിക്കഴിയുന്നു, ഇടപഴകുന്നു. വേളിയിലെ ആട്ടമെന്ന ശില്പം രണ്ട് സ്ത്രീരൂപങ്ങളെയാണ് അവതരിപ്പിക്കുന്നത്. കഥകളി, മോഹിനിയാട്ടം, തെയ്യം തുടങ്ങിയ തനത് കേരളീയ നൃത്തശൈലികളോട് ആഭിമുഖ്യം പുലർത്തുന്ന രൂപങ്ങളാണവ. ഇന്ത്യൻ പാരമ്പര്യ ശൈലിയെ സ്വാംശീകരിച്ചിട്ടുള്ളവയുമാണ്. പാരമ്പര്യത്തിൻ്റെയും ആധുനികതയുടെയും മിഴിവാർന്ന ഈ ഇൻസ്റ്റലേഷൻ ശില്പം കാനായിയുടെ പ്രിയപ്പെട്ട ശില്പശൈലികളിലൊന്നാണ് അവലംബിച്ചിരിക്കുന്നത്. അതേ പാരമ്പര്യ ശൈലിയോട് തന്നെയാണ് കണ്ണൂരിലെ അമ്മ ശില്പത്തിനും അടുപ്പം. ആട്ടത്തിലും അമ്മയിലും പിന്തുടരുന്ന ശൈലിയോടാണ് വേളിയിലെ തായ് ശില്പത്തിന് ആഭിമുഖ്യം. അതുതന്നെയാണ് ഡൽഹിയിലെ അമ്മ ശില്പത്തിലുമുള്ളത്. ഇത്തരം ശൈലിയിൽ വിടർന്ന കാനായിയുടെ പൊതുശില്പമാണ് തോന്നയ്ക്കൽ ആശാൻ സ്മാരകത്തിലെ സാവിത്രി. ചില കരവിരുതുകളിൽ പ്രകൃതി പുലർത്തിയ പിശുക്കിനോടും ഈ ബൃഹദാകാരങ്ങളുടെ മഹാശില്പി ശില്പകലഹം തീർത്തിട്ടുണ്ട്. വേളിയിൽ തീർത്തിട്ടുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശംഖ് അത്തരമൊരു കാഴ്ചയാണ്. 50 വലിപ്പമുള്ള അതിനുള്ളിൽ തൂണോ ഭീമോ ഇല്ലെന്നത് കാനായിയിലെ നാട്ടുകണക്കിൻ്റെ പെരുന്തച്ഛൻ ഒരുക്കിയ ഒരു വാസ്തുവിസ്മയം കൂടിയാണ്. വേളിയിലെ നന്ദി ഒരുപക്ഷേ മലമ്പുഴയിൽ ഏതാണ്ട് പാതി ഉപേക്ഷിച്ച ശില്പത്തിൻ്റെ പുനരവതാരമാണ്.
പക്ഷേ ഇതിൻ്റെ ടെക്സ്ചറും ടെക്സ്റ്റുമെല്ലാം ഏറെ വ്യത്യസ്തം. ഈ അർത്ഥ അമൂർത്ത ശില്പത്തിൻ്റെ ഇറങ്ങി വരവ് സൈന്ധവ ലിപികൾ ആലേഖനം ചെയ്ത ഒരു ചുമരിൽ നിന്നാണ്. അത് ഈ ശില്പത്തിൻ്റെയെന്നല്ല, കാനായുടെ അമൂർത്ത ശില്പങ്ങളുടെ ആകെ ഒരു ടെക്സ്റ്റാണ് അഥവാ പ്രവേശന കവാടമാണ്. അവ പല മട്ടിലും സൈന്ധവ സംസ്കൃതിയെ തന്നെ പുനർവായിക്കുന്നു. ഓടിക്കളിക്കാനുള്ള ഇടം കൂടിയാകണം പൊതുശില്പങ്ങളെന്ന സങ്കല്പനത്തെയും ഇത് ഉദാഹരിക്കുന്നു. മൂർത്തവും അമൂർത്തവുമായ ശില്പങ്ങളിൽ ഏതിലാണ് ഇടമെന്ന് നിർവചിക്കാനാകാത്ത വിധം കാനായി ഒരുക്കിയ വേളിയിലെ ശില്പങ്ങളിൽ ശ്രദ്ധേയമായ ഒന്നാണ് സൺസെറ്റ്. അസ്തമനത്തിനപ്പുറത്തെ കാഴ്ചകളിലേക്കാണ് അത് നമ്മെ നയിക്കുന്നത്. സൂര്യാസ്തമയം ആസ്വദിക്കുന്ന ഒരമ്മ, ഒരു സ്ത്രീ സൂര്യനെ പ്രതീകവൽക്കരിച്ച് നിറം കൊടുത്ത സുഷിരം, കുട്ടികളെ ഇളക്കാൻ പ്രേരിപ്പിക്കുന്ന എന്നാൽ ഇളകാത്ത ഗോളം, ചിന്തകൾക്കും അപ്പുറത്തെ കുസൃതികളിലേക്കാണ് അത് സന്ദർശകനെ എത്തിക്കുന്നത്. വേളി ശില്പങ്ങളിൽ ഏറെ പ്രതീക പ്രധാനമാണ് ഈ എൻവയൺമെൻ്റൽ ശില്പം. പ്രകൃതി താളത്തെ നിലനിർത്തുന്ന ആദിമ കാമനകളിലേക്കാണ് ഇതിലെ കാട്ടുപൂവിൻ്റെയും വളഞ്ഞു പുളഞ്ഞെത്തി വിടരാൻ വെമ്പി നിൽക്കുന്ന താമരമുട്ടിൻ്റെയും ആവിഷ്കരണം നമ്മെ നയിക്കുന്നത്. അല്പം തണൽ പകരും വിധം ചാഞ്ഞു നിൽക്കുന്ന ഒരു ഭീമിന് മുന്നിലെ തറയിലൊരുക്കിയ ഈ പ്രകൃതി പുരുഷ ശില്പം സന്ദർശകർക്ക് ചിലപ്പോൾ വിശ്രമസ്ഥലമാണ്, കളിസ്ഥലമാണ്. ചാഞ്ഞ പശ്ചാത്തലം ചലനത്തിൻ്റെ തെയ്യത്തിൻ്റെ പ്രതീകമായൊക്കെ വിവരിക്കപ്പെടുന്നു. അതിലെ റിലീഫ് പ്രകൃതി ദേവതയുടേതാണ്. ഏറ്റവും ലളിതമായ അമൂർത്ത ശില്പത്തിന് അഥവാ മിനിമൽ ആർട്ടിന് മികച്ച ഉദാഹരണമാണ് ആലിംഗനം എന്ന ഈ ശില്പം. ഫെർട്ടിലിറ്റി എന്ന ഈ ഹ്രസ്വശില്പ സമുച്ചയം ജീവദാനം, സ്വീകരിക്കൽ, കൊടുക്കൽ എന്നിങ്ങനെയുള്ള ഉർവര ബിംബങ്ങളാൽ ശ്രദ്ധേയം. കടലിൻ്റെ മക്കളുടെ ആശങ്കകൾക്കും ദൈന്യതകൾക്കും ഉത്തരം തേടി അനന്തതയിൽ വിലപിക്കുന്ന ഇൻഫിനിറ്റി എന്ന ഈ ശില്പം പ്രവചനാത്മകം. സുനാമി ദുരന്തത്തിനും 2 വർഷം മുമ്പായിരുന്നു ഇത് ചെയ്തത്. മിനിമൽ ആർട്ടിൻ്റെ ഒരു മഹാവിസ്മയമാണ് മാടൻതറ. യക്ഷിത്തറയും നാഗത്തറയും ഉടഞ്ഞ നാളീകേരവുമൊക്കെയായി അത് തദ്ദേശീയർ പണ്ട് ആരാധിച്ചിരുന്ന കൽവിളക്കിൻ്റെ സ്ഥാനത്ത് ബൃഹത് ക്ഷേത്രം പോലെയായിരിക്കുന്നു. നാട്ടുവഴക്കത്തിൻ്റെ തിരുനാളം സായാഹ്ന സൂര്യനിൽ നിന്ന് അവർ കൊളുത്തുന്നു. ഒരാധുനിക ശില്പം അങ്ങനെ ആരാധനയുടെ ആദിമകാലത്തിന് തുടർച്ച തീർക്കുന്നു. പാരമ്പര്യത്തിൻ്റെ പുതുപ്പിറവി തന്നെയാണ് ആധുനികത എന്നതിലേക്ക് വെളിച്ചം വീശുന്നു. ശില്പത്തിന് ജീവനാളം തെളിയുന്നു. പുല്ലിൻ്റെ പച്ചപ്പ് ഉടയാടയാക്കിയ മണ്ണമ്മ പ്രകൃതിയുടെ നിമ്നോന്നതങ്ങളിൽ പോലും ശില്പസാധ്യതകൾ കണ്ടെത്തിയ ഒരു സ്രഷ്ടാവിൻ്റെ ശ്രേഷ്ഠ കൽപ്പനകളിലൊന്ന്. ലാൻഡ്സ്കേപ്പിംഗിൻ്റെയും ലാൻഡ് ആർട്ടിൻ്റെയും തലത്തിനപ്പുറം കാനായിയുടെ ഈ പെൺകുന്ന് അഥവാ മണ്ണമ്മ മലർന്നു കിടക്കുന്നു. സാധാരണക്കാരൻ്റെ ശില്പങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. അതിന് മണ്ണപ്പം ചുട്ട ബാല്യത്തോളം പഴക്കം. വേളി ഇന്ത്യയിലെ തന്നെ ഏറ്റവും അധികം ശില്പങ്ങളുള്ള ഒരു ഉദ്യാനമാണ്. കടലും കരയും കായലും തീവണ്ടിയും വിമാനവുമൊക്കെ കാഴ്ചകളാകുന്ന ഒരു ഭൂപ്രദേശത്തെ കാഴ്ചപ്പെരുമയ്ക്ക് അത് ശില്പവടിവിൻ്റെ മാറ്റേകുന്നു. അവിടെ കാനായി നട്ടുവളർത്തിയ നാട്ടുമരങ്ങൾ പോലും ശില്പസന്നിധം. ചുവരുകളില്ലാത്ത ഈ മ്യൂസിയത്തിൻ്റെ ഓരോ നിർമ്മാണഘട്ടത്തിലും കാനായി പുലർത്തിയ ജനകീയതയും തദ്ദേശീയതയും ഈ ശില്പഗ്രാമത്തിന് മഹാവിശുദ്ധിയേകുന്നു. തൻ്റെ ശില്പങ്ങൾ കേവലം പബ്ലിക് സ്കൾപ്ചറുകളല്ല, അവ എൻവയൺമെൻ്റൽ ശില്പങ്ങളാണ് എന്ന് വിശ്വസിക്കുന്ന കാനായി അവയ്ക്കരികിലെ ഇരിപ്പിടങ്ങൾക്ക് പോലും ശില്പവടിവ് സമ്മാനിച്ചിട്ടുണ്ട്. ഓരോ ഇരിപ്പിടവും ഒരു ഇൻസ്റ്റലേഷൻ ചിത്രം പോലെ സുന്ദരം.
അർത്ഥ അമൂർത്ത ശില്പങ്ങളിൽ വളരെ ലളിതമായവയാണ് വിശ്രമിക്കുന്ന ആൾരൂപങ്ങൾ. പയ്യാമ്പലത്തും ശംഖുമുഖത്തുമൊക്കെയായി അത്തരം ശില്പങ്ങൾ കാണാം. അവ റിലാക്സ് അഥവാ വിശ്രമം, സായാഹ്ന കാഴ്ച എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. ട്രോഫി വാങ്ങി സമ്മാനിക്കുന്ന പതിവ് മാറ്റി അവാർഡ് ശില്പങ്ങൾ വ്യാപകമാക്കിയ ഒരു പൊതു കീഴ്വഴക്കത്തിനും അദ്ദേഹം തുടക്കം കുറിച്ചു. ശില്പകലയെ ജനകീയമാക്കാനുള്ള മഹാദൗത്യത്തിൻ്റെ ഭാഗമായാണ് അതിനെയും കാനായി കണ്ടത്. കാനായിയുടെ പണിപ്പുരയിലെത്തുന്ന സന്ദർശകന് ശില്പനിർമ്മിതിയുടെ ഓരോ ഘട്ടത്തിലും അദ്ദേഹം ഒരേ സമയം സൃഷ്ടാവും തൊഴിലാളിയുമാണെന്ന തലപ്പൊക്കമില്ലായ്മയുടെ യാഥാർത്ഥ്യം തിരിച്ചറിയാവുന്നതാണ്. കളിമണ്ണിൽ രൂപങ്ങൾ വാർന്നു വീഴുന്നതിൽ തുടങ്ങുന്നു ഈ കൈകളുടെ പ്രതിഭാധനത്വം, കർമ്മകുശലത. ആളാണ് അതിന് ഫോട്ടോ എടുത്തപ്പോൾ ടു ഡയമെൻഷനായി. ആ ഫോട്ടോ എടുക്കുമ്പോൾ എന്തറിയോ, ഈ ത്രീ ഡയമെൻഷനിലെ ടു ഡയമെൻഷനിലാക്കി, ആ ടു ഡയമെൻഷനിൽ കാണുമ്പോൾ ഒരു ആർട്ടിസ്റ്റ് ആ ത്രീ ഡയമെൻഷനിൽ എങ്ങനെയാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവും. അതാണ് അപ്പോൾ അതിൻ്റെ ആ ത്രീ ഡയമെൻഷനിലായിട്ടിലെ ആ ഒരു റിസൾട്ട് ഉണ്ടാക്കാനാണ് ആദ്യം ക്ലേ മോഡൽ ഉണ്ടാക്കുന്നത്. ആ മോഡലിൽ വർഗീസിൻ്റെ മൂക്ക് എങ്ങനെയാണ്, കണ്ണെങ്ങനെയാണ്, ചുണ്ടെങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ ലുക്ക് എങ്ങനെയാണ്, ഹെയർ സ്റ്റൈൽ, ഇതെല്ലാം പിന്നീടാണ് വരുന്നത്. അത് ഫിനിഷ് ചെയ്യുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ ശരിയായിട്ടൊരു പേഴ്സണാലിറ്റി വരുന്നത്. അതായത് ആ മനുഷ്യൻ ആരായിരുന്നു, എന്തായിരുന്നു, സമൂഹത്തിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ, ഇതെല്ലാം ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചുള്ള വളരെയധികം കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോഴാണ് ഈ വർഗീസ് വർഗീസായിട്ട് മാറുന്നത്. ഇല്ലെങ്കിൽ സാധാരണ മനുഷ്യൻ്റെ ഫേസാണ്. അപ്പോൾ വർഗീസിൻ്റെ ഇന്നർ പേഴ്സണാലിറ്റി, അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഇവിടെ ഞാൻ സ്ട്രഗിൾ ചെയ്തത്. കാരണം വർഗീസിനെ ഫോട്ടോയിൽ കണ്ട വർഗീസാന്ന് പറയും, പക്ഷേ ആരാണ് ഈ വർഗീസ് ചോദിച്ചാൽ അതാണ് ഒരു ശില്പി ചെയ്യേണ്ടത്. ഈ വർഗീസ് എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യനായിരുന്നില്ല, ഒരു അസാധാരണ കഴിവുള്ള ടാലൻറ്റുള്ളൊരു മനുഷ്യനായിരുന്നു. സമൂഹത്തിന് വേണ്ടി ഒരുപാട് സേവനം ചെയ്ത് കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു മനുഷ്യനാണ്. അപ്പോൾ ഈ മനുഷ്യൻ്റെ ഈ ഇന്നർ പേഴ്സണാലിറ്റിയാണ് ഞാൻ ഈ ശില്പത്തിൽ ഉണ്ടാക്കിയത്. കളിമൺ രൂപങ്ങളിൽ നിന്ന് അടുത്ത ഘട്ടമായ മെഴുകു രൂപങ്ങളിലേക്ക് എത്തുമ്പോൾ സൂക്ഷ്മതയ്ക്കായി കാനായി പുലർത്തുന്ന അധ്വാനത്തിൻ്റെ തപോ ദൃശ്യങ്ങൾ കാണാം. ശില്പം പിറവിയെടുക്കുന്ന ആദ്യ ഘട്ടങ്ങളിൽ മുഴുവൻ കാനായിയെ മാത്രമേ കാണാൻ കഴിയൂ. വാർപ്പ് പണിയുടെ വിവിധ ഘട്ടങ്ങളിലും വാർത്തെടുക്കുന്ന ശില്പങ്ങൾ കൂട്ടിയിണക്കുന്നിടത്ത് മാത്രമേ തൊഴിലാളികളുണ്ടാവൂ. കാനായിയുടെ പണിപ്പുരയിൽ ഏത് ഘട്ടത്തിലും മുഖ്യ സഹായി പോലെ കാണാവുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രിയ സഹധർമ്മിണി ശ്രീമതി നളിനി. വാർത്തെടുത്ത് കൂട്ടിയോജിപ്പിക്കുന്ന ശില്പങ്ങൾ, കൊത്തിയെടുക്കുന്ന ദ്വിമാന ശില്പങ്ങൾ,
എവിടെയും പ്രഭ ചിതറുന്ന ഒരു കാനായിത്തമുണ്ട്. കാനായി രൂപകൽപ്പന ചെയ്ത ആദ്യ പ്രതിമ സുഭാഷ് ചന്ദ്രബോസിൻ്റെതാണ്. ശില്പിയുടെ ഉപജീവനത്തിനല്ല, പ്രതിമാശില്പങ്ങളുടെ ജനകീയതയിലാണ് ഛായാശില്പ നിർമ്മിതിയിൽ അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ചിത്രതിരുനാൾ, ഹനുമന്തയ്യ, പട്ടം താണുപിള്ള, മന്നത്ത് പത്മനാഭൻ എന്നിവരുടെ നിരവധി പ്രതിമകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. രൂപപരമായ തികവിന് മാത്രമല്ല, അവയിലെല്ലാം ഭാവപരമായ തികവിന് വേണ്ട ശ്രമങ്ങളും കാണാം. ഷാളിടുന്ന രീതി, മുണ്ടുടുക്കുന്ന രീതി എന്ന് മാത്രമല്ല, ഏത് തരം മുണ്ടാണെന്നതിലേക്ക് തുടങ്ങി വ്യക്തിത്വത്തിൻ്റെ അകവും പുറവും വരെ കാനായിയുടെ ഛായാശില്പങ്ങളിൽ കാണാം. EMS മുണ്ടുടുക്കുന്ന രീതി, നടത്തം, കൈത്തലത്തിൻ്റെ വിപ്ലവാത്മകത, സദാ പുസ്തകം വായിക്കുന്ന ശീലം, വിക്കുള്ള മുഖം എന്നിങ്ങനെ എത്രയോ വിശദാംശങ്ങൾ നമുക്ക് കാണാനാകും. നിരവധി അർത്ഥകായ പ്രതിമകൾ, വിവിധ മാധ്യമങ്ങളിലായി സൃഷ്ടിച്ചെടുത്ത ഹ്രസ്വശില്പങ്ങൾ, കലാലോകത്തെ കാനായിയുടെ ശില്പവൈവിധ്യത്തിൻ്റെ നിര അങ്ങനെ നീളുന്നു. ചിത്രരചനയിൽ തൻ്റേതായ ഒരു ഇടമടയാളപ്പെടുത്താൻ കാനായിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് ഏറെ പുരസ്കരിക്കപ്പെട്ടിട്ടുമുണ്ട്. ശൈലീപരമായി ചിത്രങ്ങൾ നാടൻ പാരമ്പര്യത്തോടും തെയ്യം തുടങ്ങിയ ഗ്രാമീണ കലാരൂപങ്ങളോടും ആഭിമുഖ്യം പുലർത്തുന്നു. ആദിമ സംസ്കൃതിയുടെ താന്ത്രിക് രീതികളിലേക്കും അവ വളരുന്നു. ആലപ്പുഴ മുല്ലയ്ക്കൽ ക്ഷേത്രത്തിൽ അവയുടെ വാസ്തുശില്പ മാതൃകകൾ കാണാനാകും. ശില്പങ്ങളുടെ ഈ മഹാകവി നിരവധി കവിതകളുടെ മഹാശില്പിയുമാണ്. കാനായിയുടെ കവിതകൾ മലയാളത്തിൽ സമാഹരിക്കപ്പെടുക മാത്രമല്ല, ഹിന്ദിയിലേക്കും പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. മാതൃപിതൃപൂജ പൗരോഹിത്യത്തിൻ വിഗ്രഹപൂജ ദൈവനാമത്തിൻ മാനസപൂജ മനോരോഗ ശാന്തി പൂജ ക്ഷേത്രബന്ധിതൻ ദേവൻ തടവരനാമം ദേവാലയം ശ്രീകോവിലിരിക്കും ദൈവമിന്ന് ഒരു കാഴ്ച വസ്തു കാഴ്ച ബംഗ്ലാവിൽ പ്രദർശന വസ്തു ദൈവനാമത്തിൽ ധനാപഹരണം ധനാഢ്യത്വത്തിൻ കുലമഹിമ പ്രപഞ്ച ദേവാലയത്തിൽ കേവലം 4 പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു ചരിത്ര നിർമ്മിതിയിൽ ഒതുങ്ങുന്നില്ല കാനായിയുടെ ശില്പജീവിതം. അതിന്നും നവചരിത്രത്തിന് തുടർച്ച തീർക്കുന്നു. കാനായി ഇതിനകം തന്നെ ഏറ്റെടുത്തു കഴിഞ്ഞ ശില്പ നിർമ്മിതികൾ ഏറെ, തുടങ്ങിവച്ചവ അതിലുമേറെ, കിനാവിൽ ഇന്നും സജീവമായി നിൽക്കുന്നവ അതിലും എത്രയോ എണ്ണം. പൂർത്തിയായി വരുന്ന കാനായി ശില്പങ്ങളിൽ ഒന്ന് തോന്നയ്ക്കൽ ആശാൻ സ്മാരകത്തിലേത്. അവിടെ മറ്റൊരു ചരിത്ര നിർമ്മിതിയുടെ വക്കിലാണ് ഇദ്ദേഹം.
എൻഡോസൾഫാൻ ഇരകൾക്ക് ഒരു ദുരന്ത സ്മാരകമെന്ന പോലെ കാസർഗോട്ട് ഒരുക്കുന്ന ശില്പമാണ് മറ്റൊന്ന്. മലകളെ നിരത്തിയും പുഴകളെ മലിനമാക്കിയും നമ്മൾ പിന്നടത്തം നടക്കുമ്പോൾ നമുക്കായി പുതിയ ശില്പഗിരികൾ തീർത്തും ഗ്രാമവിശുദ്ധി ഒരുക്കിയും കാനായി ശില്പങ്ങൾ കേരളമാകെ നിറയുന്നു. ആ പ്രതിഭയുടെ ഉളിയൊച്ചകൾക്ക് വിശ്രമമില്ല. കാനായിക്കും സത്യത്തിനു സൗന്ദര്യമില്ല, സത്യത്തിനു വൈരൂപ്യമില്ല, ഭവന മായാവിലാസം പഞ്ചേന്ദ്രിയ ഭോഗരഹസ്യം. സൂര്യൻ പകലായി വരുമ്പോൾ നിഴൽ പൂജ ആർക്കുവേണ്ടി? സൂര്യൻ പകലായി വരുമ്പോൾ നിഴൽ പൂജ